നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം വീണ്ടും ചർച്ചയാക്കാനൊരുങ്ങി യുഡിഎഫ്. ശബരിമല പ്രശ്നം വീണ്ടും സജീവമാക്കാൻ ആചാര സംരക്ഷണം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താനാണ് യുഡിഎഫിന്റെ തീരുമാനം. പുനഃപരിശോധനാ ഹർജികളിൽ നിലപാട് വ്യക്തമാക്കാൻ സർക്കാരിനുമേൽ യുഡിഎഫ് സമ്മർദ്ദം ചെലുത്തും. വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്നതാണ് സിപിഎം നിലപാട്. എൽഡിഎഫും ബിജെപിയും ലീഗ് വിരുദ്ധ കാർഡിറക്കി കളം പിടിക്കാനൊരുങ്ങുമ്പോഴാണ് ശബരിമല വിഷയമുയർത്താൻ യുഡിഎഫ് നീക്കം ആരംഭിച്ചത്. സുപ്രീംകോടതിയിലെ കേസ് വേഗത്തിലാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുമുണ്ട്. ചർച്ച തുടങ്ങിവെച്ച ഉമ്മൻചാണ്ടി ഐശ്വര്യ കേരള യാത്രയുടെ ഉദ്ഘാടനത്തിൽ ശബരിമല വീണ്ടും മുഖ്യ അജണ്ടയുമാക്കിയിട്ടുണ്ട്. ആചാര സംരക്ഷണം ഉറപ്പാക്കാൻ പ്രകടന പത്രികയിലെയും പ്രധാന വാഗ്ദാനമാക്കാനാണ് യുഡിഎഫ് തീരുമാനം. യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ യുവതീ പ്രവേശനം അനുവദിച്ചുള്ള വിധിക്കെതിരെ റിവ്യൂ ഹർജികളിൽ ആചാരം നിലനിർത്തണമെന്ന സത്യവാങ്മൂലം നൽകുമെന്നും ഉറപ്പുണ്ടാകും. റിവ്യൂ ഹർജികളിലെ വാദത്തിൽ യുവതീ പ്രവേശനത്തിലെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ ഇല്ലയോ എന്ന നിലപാട് വ്യക്തമാക്കാനാണ് സർക്കാരിനുമേലുള്ള സമ്മർദ്ദം. ശബരിമല പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തുവെന്ന ചോദ്യങ്ങളും ഉയരുന്നതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ശബരിമല പ്രശ്നം കത്തിച്ച ബിജെപിയെയും ഇത് പ്രതിരോധത്തിലാക്കുമെന്നാണ് യുഡിഎഫിന്റെ കണക്കുകൂട്ടൽ. വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാനാണ് യുഡിഎഫ് ശ്രമമെന്നാണ് ഇക്കാര്യത്തിൽ ബിജെപിയുടെ വിമർശനം.